السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين بذل الله أما بعد بريم നോമ്പ് മുറിക്കാൻ ഉണങ്ങിയ ഉറപ്പുള്ള കാരക്കക്കാണ് മുൻഗണന നൽകേണ്ടതെന്ന ഒരു തെറ്റായ ധാരണ നമ്മുടെ നാട്ടിൽ പലർക്കുമുണ്ട് അതുകൊണ്ട് നോമ്പ് മുറിക്കാൻ എന്താണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വിശുദ്ധ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് പഴുത്തതും ഉണങ്ങാത്തതുമായ ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് മുറിക്കേണ്ടത് ഹബീബായ റസൂറുല്ലാഹി സൊല്ലാഹു അലി വസലമിയുടെ ചര്യ അങ്ങനെയായിരുന്നു അതിനാണ് നാം മുൻഗണന നൽകേണ്ടത് ഖാന റസൂറുലാഹി സൊല്ലാഹു അലി വസ്ലം അലാ കബുൽ ാഹുലി നിസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് ഈത്തപ്പഴം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു നോമ്പ് മുറിച്ചിരുന്നത് ഈത്തപ്പഴം ലഭിച്ചില്ല എങ്കിൽ അവിടുന്ന് കാരൊക്കെ കൊണ്ടായിരുന്നു നോമ്പ് മുറിച്ചിരുന്നത് തുമൈറാത്തുൻ ഹസൂർല്ലാ സലഹു അലി വസല്ലമക്ക് കാരക്ക ലഭ്യമായില്ല എങ്കിൽ ഹസാ സവാൻ ഒരു മുറുക്ക് വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് നോമ്പ് മുറിച്ചിരുന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈത്തപ്പഴം കാരക്കയേക്കാൾ മുന്തിക്കേണ്ട പഴമാണ് നോമ്പ് മുറിക്കാൻ ആദ്യമായി നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് അതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വില കുറഞ്ഞതും വില കൂടിയതുമായ വ്യത്യസ്തമായ ഇനങ്ങൾ ഈത്തപ്പഴം സുലഭമായി ലഭിക്കാനുണ്ട് കാൽസ്യം പൊട്ടാസ്യം ഇരുമ്പ് സൾഫർ ഫോസ്ഫറസ് മാംഗനീസ് കോപ്പർ മഗ്നീഷ്യം എന്നിവയുടെ എല്ലാം കലവറയാണ് ഈത്തപ്പഴം എന്ന് നാം മനസ്സിലാക്കുക അതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് നോമ്പ് മുറിക്കാൻ ാറ്റിനേക്കാളും എല്ലായ്പ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ഈത്തപ്പഴമാണ് ചിലർ മനസ്സിലാക്കിയത് ജംസം വെള്ളമാണ് ഈത്തപ്പഴത്തിനേക്കാളും മുൻഗണന നൽകേണ്ടത് എന്നാണ് അതും ശരിയല്ല ഈത്തപ്പഴവും കാരക്കയും ഇല്ല എങ്കിലാണ് ജംസം വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കേണ്ടത് ജംസം വെള്ളവും ഇല്ല ശുദ്ധമായ വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുക ഈത്തപ്പഴം കൊണ്ട് തന്നെ നാം നോമ്പുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ചുള ഉപയോഗിക്കലാണ് നല്ലത് ഇനി ഒരു ഈത്തപ്പഴം മാത്രമാണുള്ളതെങ്കിൽ അത് മൂന്ന് ചീളുകളാക്കി നോമ്പ് മുറിക്കാൻ ഉപയോഗപ്പെടുത്തുക വെള്ളം കൊണ്ടാണ് നമ്മൾ നോമ്പുറിക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അത് മൂന്ന് മുറുക്കായി കുടിക്കുക അതുപോലെ തന്നെ നോമ്പ് മുറിക്കാൻ ഈ വിഭവങ്ങളൊന്നും ലഭിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് നോമ്പ് എന്തുകൊണ്ടാണ് തുറക്കേണ്ടത് എന്ന ഒരു ക്രമം കിതാബുകളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈത്തപ്പഴം അതില്ല എങ്കിൽ കാരക്ക അതുമില്ലായെങ്കിൽ സംസം അതും ഇല്ല എങ്കിൽ ശുദ്ധജലം ഇവയൊന്നും ലഭിച്ചില്ലായെങ്കിൽ മുന്തിരി പാല് തേൻ മുതലായ തീ സ്പർശിക്കാത്ത മധുരവസ്തുക്കളെ കൊണ്ടായിരിക്കണം നോമ്പ് മുറിക്കേണ്ടത് അതും ലഭ്യമല്ലെങ്കിൽ വേവിച്ച മധുര വസ്തുക്കൾ നമ്മുടെ പല ഉമ്മമാരും സഹോദരിമാരും അവർ കറിയുടെ എരിവും പുളിയുമൊക്കെ രുചിച്ചുകൊണ്ട് നോമ്പ് മുറിക്കാറുണ്ട് അത് ശരിയല്ല സുന്നത്ത് ലഭിക്കുകയില്ല എന്ന് പ്രത്യേകമായി ഓർക്കണം അതുപോലെ തന്നെ നമ്മൾ ജ്യൂസ് കുടിച്ചല്ല നോമ്പ് മുറിക്കേണ്ടത് ശുദ്ധമായ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നും നാം അറിയണം നമ്മൾ ഈ തപ്പായം കൊണ്ട് കാരക്ക കൊണ്ട് മറ്റുള്ള വസ്തുക്കളെ കൊണ്ട് നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അള്ളാഹു മല എന്ന് ചൊല്ലുക ഇനി വെള്ളം കൊണ്ടാണ് നോമ്പ് മുറിക്കുന്നതെങ്കിൽ ഈ പ്രാർത്ഥനാ വചനത്തോടൊപ്പം തന്നെ റൂക്കു വസറു ഇൻഷാ അള്ള എന്നുകൂടി ചൊല്ലൽ പ്രത്യേകമായ സുന്നത്തുണ്ട് അതോടൊപ്പം സമയം ആയിട്ടുണ്ട് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് മുറിക്കാൻ വൈകിക്കരുത് എത്രത്തോളം പണ്ഡിതന്മാർ പറയുന്നു സമയമായ ഉടനെ നമുക്ക് ലഭിക്കുന്നത് വെള്ളമാണ് ഒരൽപ്പം കൂടി കാത്തിരുന്നാൽ നമുക്ക് ഈത്തപ്പഴം ലഭിക്കും എന്നാൽ ആ ഈത്തപ്പഴം ലഭിക്കുന്ന ടൈമ് വരെ നോമ്പ് മുറിക്കാൻ കാത്തിരിക്കുകയാണോ നമ്മുടെ മുന്നിലുള്ള വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് അവർ ഉറപ്പിച്ചു പറയുന്നു അവിടെ ടൈമിനാണ് പ്രാധാന്യം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ലഭ്യമായ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് വേഗം നോമ്പ് തുറക്കുക ലാ സുഹൂർ അസൂറുല്ലാഹുഅലി വസ്സലം പറഞ്ഞു എന്റെ സമുദായം ഇഫ്താറിന്റെ വിഷയത്തിൽ ജാഗ്രത കാണിക്കുന്ന കാലത്തോളം അത്തായം പിന്തിപ്പിക്കുന്ന കാലത്തോളം അവര് ഹൈറിലായിരിക്കും എന്നുള്ള ഈ അതീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ സമയത്തിന് പ്രാധാന്യം നൽകിയത് അതുകൊണ്ട് നാം എല്ലാ നല്ല കാര്യങ്ങളും അതിന്റെ ശരിയായ രൂപത്തിൽ പഠിച്ചു പ്രവർത്തിക്കുക അള്ളാഹു സുബഹാനുബത്ത നമുക്കെല്ലാവർക്കും തോഫിയൊക്കെ ചെയ്യുമാറാവട്ടെ ഈ പരിശുദ്ധമായ റമദാൻ മാസം അനുകൂലമായി സാക്ഷിക്കുന്നവരിൽ നാളെ സ്വർഗപ്രവേശനം ലഭ്യമാവാൻ കാരണമാകുന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു